മക്കളുള്ളിടത്തോളം കാലം അമ്മയ്ക്ക് ഒരു ഭയവും വേണ്ട. പക്ഷേ അങ്ങനെ നമ്മളെ നോക്കാൻ ഒരു കൈത്താങ്ങന്, ഒരു മകളോ മകനോ നമുക്കില്ലാതെ പോയല്ലോടോ. ആ, തെറ്റായി പോയി. മക്കള് വേണ്ടാന്ന തീരുമാനം വലിയ തെറ്റായി പോയി. അമ്മ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹരിയും ശിവനും കണ്ണനും നമ്മുടെ മക്കള് തന്നെയാ. അറിവില്ലായ്മ ഉണ്ട്. അവരെന്തേലും അബദ്ധം കാണിച്ചാലും അവരൊരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. വിശ്വാസം, നമ്മുടെ വിശ്വാസം. ഇന്നത്തെ അവസ്ഥ അല്ല നാളെ, ഇന്നത്തെ ചിന്താഗതി അല്ല നാളത്തേത്. പ്രായം കൂടുമ്പോഴാ ബന്ധങ്ങൾക്ക് അകലം വരണേന്ന് അന്നറിയില്ലായിരുന്നു. തെറ്റായി പോയി, വലിയ തെറ്റ്, പൊറുക്കാനാവാത്ത തെറ്റ്. ഇല്ല ബാലേട്ട, ഒരിക്കലുമില്ല. ഇതുവരെ ചെയ്തത് എല്ലാം ശരിയാ. ഇന്ന് ഒരിക്കൽ സംഭവിക്കാൻ പോകുന്ന മരണത്തെ ഓർത്ത് ഈ ഭയം. അങ്ങനെ എനിക്ക് മുമ്പേ ബാലേട്ടൻ പോയ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. തൊട്ട് പിന്നാലെ വരും ഞാൻ, പിന്നെന്താ. താനില്ലാത്തൊരു ലോകം എനിക്കും ചിന്തിക്കാൻ പറ്റില്ലടോ. ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ച് അല്ലേ. അതുപോലെ ആരുപേക്ഷാലും തനിക്ക് ഞാനും എനിക്ക് താനും ഉണ്ടല്ലോ. തൻ്റെ ഒപ്പം ഞാനും ഉണ്ടാവും. അത് ജീവിതത്തിലായാലും മരണത്തിലായാലും. എന്താ മറച്ചു വെച്ചിരിക്കണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ. സർപ്രൈസ് ആണ്, സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു കാര്യമായിരിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എന്തുകൊണ്ട് എന്നോടൊന്ന് മറച്ചു വെച്ചേ? നിങ്ങളുടെ വളർച്ചയ്ക്ക് ഞാൻ എതിരിക്കുന്നു കരുതിയോ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാന്ന് കരുതിയാ ഞാൻ തടയെന്ന് കരുതിയോ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ മക്കളെ ഈ വല്യേട്ടൻ്റെ ജീവിതം തന്നെ. പിന്നെന്തിനാ നിങ്ങളതൊക്കെ എന്നോട് മറച്ചു വെച്ചത്? മറച്ചു വെച്ചാൽ ഞാൻ അറിയില്ലാന്ന് കരുതിയോ? മുത്തുസ്വാമി കൗണ്ടർ ചെയ്യാണോ ഏട്ടനെ കാണുമെന്നത്? അതെ. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടി ആ കട വാങ്ങാൻ തീരുമാനിച്ചതിന് ഈ ഏട്ടൻ ഒരിക്കലും തടസ്സാവില്ല. പണം വാങ്ങുന്ന കാര്യം എന്നെ അറിയിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിലും കൗണ്ടർ അയ്യയ്ക്ക് എന്നോടത് പറയാതിരിക്കാൻ കഴിയില്ല. അതെന്താന്ന് വെച്ചാ എന്റെ മേലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാ നിങ്ങൾ ചെന്ന് ചോദിച്ചപ്പോ കൗണ്ടർ ചെയ്യ പണം തരാന്ന് സമ്മതിച്ചത്. പക്ഷേ എന്നെ അറിയിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യനൊരു വിശ്വാസക്കുറവ് തോന്നി, അതാ എന്നെ കാണാൻ വന്നത്. നിങ്ങൾക്കൊരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ? ആ ഒരു വിഷമം കൊണ്ടാ ഞാൻ തിരികെ കടയിലേക്ക് പോരാതെ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, അങ്ങേര് നിങ്ങൾക്ക് പണം തരും. ഏട്ടൻ ഞങ്ങളോട് പൊറുക്കണം. ഏട്ടൻ പറഞ്ഞത് ശരിയാ. ഏട്ടനോട് ഞങ്ങളത് മറച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമായിപ്പോയി. അറിഞ്ഞാൽ ഏട്ടൻ സമ്മതിക്കില്ലെന്ന് കരുതിയാ ഞങ്ങളത് മറച്ചു വെച്ചത്. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആ കട വാങ്ങാൻ ഉദ്ദേശിച്ചത് വല്യേട്ടൻ്റെ പേരിലാണ്. എന്റെ പേരില്ല? അതേ പാനേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി ഏട്ടനെല്ലാം എഴുതി വെച്ചപ്പോ ഏട്ടൻ ഒത്തിരി ആഗ്രഹിച്ച ആ കട ഏട്ടന് വാങ്ങിത്തരണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചു. ഞങ്ങളുടെ മാത്രമല്ല കണ്ണന്റെ ആഗ്രഹം അത് തന്നെ ആയിരുന്നു. അല്ലാതെ ഏട്ടനെ അറിയിക്കാതെ ആ കട ഞങ്ങൾക്ക് സ്വന്തമാക്കാനായിരുന്നില്ല എല്ലാം മറച്ചു വെച്ചത്.